കഴിഞ്ഞത്ത് സ്വപ്നം തീരമെടുക്കുന്നു കാത്തിരിപ്പിന് വിരാമം വിട്ട വിഴിഞ്ഞത്തേക്കുള്ള ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഇന്ത്യൻ പുറംകടലിലെത്തി രാവിലെ ഏഴരയോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തും രാവിലെ ഒൻപതേ കാലിന് കപ്പൽ ബർത്തിലടുപ്പിക്കും വിഴിഞ്ഞത്ത് നിന്ന് അഖിൽഷാ അൻസാർ ശരികയാണ് അഖിൽഷ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്വപ്നം ഇനിയിപ്പോൾ സിംഗപ്പൂരിനും സലാലയ്ക്കും ഒക്കെ വെല്ലുവിളി ആകാൻ പോന്ന ഒരു തുറമുഖം ഇപ്പോൾ കപ്പൽ പുറംകടലിലെത്തിയെന്നറിയുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ ക്രിസ്ത്യ തീർച്ചയായിട്ടും അതായത് വർഷങ്ങൾ നീണ്ട നമ്മൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ പ്രവർത്തനം തുടങ്ങുന്നത് മുതലുള്ള സമയം എടുത്തു നോക്കിയാൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പാണ് അതായത് മലയാളികളുടെയും അതുപോലെ തന്നെ രാജ്യത്തിന്റെയും ഒക്കെ ഒരു വലിയ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഒരു മദർഷിപ്പ് എത്തുന്നത് സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് അത് നിലവിൽ ഇന്ത്യൻ തീരം വിട്ട് വിഴിഞ്ഞത്തേക്കുള്ള യാത്ര തുടരുകയാണ് നമുക്കറിയുന്നത് പോലെ തന്നെ മറ്റ് അതായത് ഈ കൊളംബോ ഉൾപ്പെടെയുള്ള സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ദുബായ് ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾക്കൊരു വെല്ലുവിളി എന്നത് മാത്രമല്ല രാജ്യത്താദ്യമായ ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് തുറമുഖം തുടങ്ങുന്നു അല്ലെങ്കിൽ അത് വരുന്നു എന്നുള്ളത് അത് വിഴിഞ്ഞത്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിഴിഞ്ഞത്ത് ഇത്തരത്തിലൊരു ഒരു ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്മെൻറ്റ് തുറമുഖം തന്നെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ കടലിന്റെ ഒരു സ്വാഭാവിക ആഴമുണ്ട് അത് ഇരുപത് മീറ്റർ ആണ് ഇതിൻ്റെ സ്വാഭാവിക ആഴം ആ ഇരുപത് മീറ്റർ ആണ് ഈ പറയുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെയും അതുപോലെ തന്നെ അദാനിയെയും ഈ തീരത്തേക്ക് ആകർഷിച്ചതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ ഇരുപത് മീറ്റർ അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പിന് പോലും നങ്കൂരമിടാൻ വേണ്ടത് പതിനാറ് മീറ്റർ ആയിരിക്കുമ്പോൾ വിഴിഞ്ഞത്തിന്റെ സ്വാഭാവികം ഇരു സ്വാഭാവിക ആഴം ഇരുപത് മീറ്റർ ആണ് അത്തരത്തിൽ വലിയ സാധ്യതകൾ അത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു പദ്ധതിയാണ് വിഴിഞ്ഞം അവിടേക്കാണ് ഇന്ന് ആദ്യമായി ഒരു മദർഷിപ്പ് അടുക്കുന്നു ആ മദർഷിപ്പിൽ ഏതാണ്ട് രണ്ടായിരത്തോളം കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിൽ നിറച്ച് ചരക്കുകളാണ് ആ ചരക്കുകൾ മുഴുവൻ ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇന്ന് തന്നെ ഇറക്കുന്ന പ്രവർത്തനങ്ങളും തുടങ്ങും നമുക്കറിയുന്ന പോലെ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് എട്ടോളം ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഉണ്ട് അതിൻ്റെ കഴിഞ്ഞ ദിവസം വരെ ഈ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ മുഴുവൻ താഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു നിലവിൽ അത് ഉയർത്തിയിട്ടുണ്ട് കപ്പലിലെ കപ്പലിനെടുക്കാനായിട്ടാണ് നിലവിൽ ക്രെയിനുകൾ ഉയർത്തിയിട്ടുള്ളത് ഈ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ എട്ട് ഷോർ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കപ്പലിലുള്ള കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് മാറ്റുന്നത് ആ തുറമുഖത്തേക്ക് കണ്ടെയ്നറുകൾ മാറ്റിയതിനു ശേഷം അതിന് തൊട്ട് താഴെ നമുക്ക് നമുക്ക് കാണാം ഇരുപത്തിമൂന്ന് യാഡ് ക്രെയിനുകൾ തുറമുഖത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് ശേഷം ഈ യാഡ് ക്രെയിനുകൾ ഉപയോഗിച്ചാകും പല സ്ഥലങ്ങളിലേക്ക് ഈ തുറമുഖത്തിന്റെ പല കേന്ദ്രങ്ങളിലേക്ക് ബാക്ക്യാർഡിൽ ഉൾപ്പെടെ ഈ കണ്ടെയ്നറുകൾ മാറ്റുന്നത് ഏറ്റവും പ്രധാനമായി പറയേണ്ട മറ്റൊരു കാര്യം ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ ഇറക്കും അതായത് ഈ മദർഷിപ്പ് കണ്ടെയ്നർ ഇറക്കും കണ്ടെയ്നർ ഇറക്കി തൊട്ടു പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ രണ്ട് മദർ ക്ഷമിക്കണം രണ്ട് ഫീഡർ കപ്പലുകൾ കൂടി രാജ്യത്തിന്റെ വിവിധ തുറമുഖങ്ങളിൽ നിന്നെത്തും അതിനുശേഷം ആ കപ്പ് ൾ എത്തിയശേഷം നിലവിൽ എത്തിച്ച രണ്ട് കണ്ടെയ്നർ എത്തിച്ച കണ്ടെയ്നറുകൾ മുഴുവൻ അത് രാജ്യത്തെ മറ്റു തുറമുഖങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഉൾപ്പെടെ കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകും എന്തായാലും ഇന്ന് വരുന്ന സാൻ ഫെർണാണ്ടോ അത് ഏഴ് ഏഴേകാല അല്ലെങ്കിൽ ഏഴേ മുക്കാലോടു കൂടി ഈ ഔട്ടർ ഏരിയയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ടിനപ്പുറത്തുള്ള ഔട്ടർ ഏരിയയിൽ എത്തിച്ചേരും അവിടെ നിന്ന് ടഗ് ബോട്ടുകളായിരിക്കും ഈ കപ്പലിനെ തള്ളി തുറമുഖത്തേക്ക് എത്തിക്കുക ബെർത്തിലേക്ക് അടുപ്പിക്കുക ടഗ് ബോട്ടുകളായിരിക്കും അതിനായി ഏതാണ്ട് മൂന്നോളം ടഗ് ബോട്ടുകൾ ഇവിടെ സജ്ജമാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ടഗ് ബോട്ടുകളുടെ ശേഷി പരിശോധനയൊക്കെ കഴിഞ്ഞതാണ് എന്തായാലും സാൻ ഫെർണാണ്ടോ ഏഴേ മുക്കാലോടു കൂടി ഈ വിഴിഞ്ഞത്തിന്റെ ഔട്ടർ ഏരിയയിൽ എത്തും ഔട്ടർ ഏരിയയിൽ എത്തിയതിനു ശേഷം ഒൻപതേ കാലോടുകൂടി ബർത്തിലേക്ക് ആ വാർഫിലേക്ക് അടുപ്പിക്കുന്ന ഒരു തരത്തിലാണ് നിലവിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു തീർക്കേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തു തീർത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും ഈ ക്രെയിനുകളാണ് ഈ എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഇരുപത്തിമൂന്ന് യാഡ് ക്രെയിനുകളും ചൈനയിൽ നിന്നാണ് എത്തിച്ചത് ഈ ചൈനയിൽ നിന്ന് വന്ന ആദ്യ ഈ ഈ കണ്ടെയ്നറുമായി വന്ന ആദ്യ ചരക്കു കപ്പലിന്റെ വൻ സ്വീകരണമാണ് സർക്കാരിന് നൽകിയത് ഷെൻഹുവ പതിനഞ്ചാണ് ആദ്യം എത്തിയത് അതിനുശേഷം ഷെൻഹുവയുടെ തന്നെ പതിനാറും പതിനേഴും മുപ്പത്തി അഞ്ചും മുപ്പത്തി ഒമ്പതും തുടങ്ങിയ കപ്പലുകൾ ഇങ്ങനെ നിരനിരയായി ഈ എട്ട് ഷിഫ്റ്റ് ഷോർ ട്രെയിനുകളും അതുപോലെ തന്നെ ഈ ഇരുപത്തിമൂന്ന് യാഡ് ട്രെയിനുകളും ഇവിടെ എത്തിച്ചു ഇനി ഇവിടെ എത്താനുള്ളത് ഒരു ഷിഫ്റ്റ് ഷോർ ട്രെയിൻ കൂടിയാണ് അത് നിലവിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമല്ലാത്തത് കൊണ്ടാണ് അത് അത് എത്തിക്കാത്തത് അത് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസം മന്ത്രിയും അതുപോലെ തന്നെ തുറമുഖ എം ഡിയും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു എന്തായാലും വലിയൊരു സ്വപ്നത്തിന് വലിയൊരു സ്വപ്ന സാഫല്യമാണ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നതിൽ തർക്കമില്ല നമുക്കറിയുന്നത് പോലെ തന്നെ രാജ്യത്തെ ഒരു തുറമുഖത്ത് പോലും മദർഷിപ്പ് അടുക്കില്ല അതോടൊപ്പം തന്നെ കണ്ടെയ്നർ ട്രാൻഷിപ്പിന്റെ സംവിധാനം രാജ്യത്തെ ഒരു തുറമുഖത്തും ഇല്ല നിലവിൽ അറുപത് ശതമാനം ചരക്ക് നീക്കവും കൊളംബോ സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങളിലൂടെയാണ് നടക്കുന്നത് അതിനി അതായത് മദർഷിപ്പുകൾക്ക് നേരിട്ട് വിഴിഞ്ഞം തുറമുഖത്തെത്താൻ കഴിയുന്നതിലൂടെ ആ ഈ അറുപത് ശതമാനവും വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ അതൊരു വലിയ ശതമാനവും വിഴിഞ്ഞത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രതിവർഷം ആയിരം കോടി വരെ ആ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വികസന പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഈ ഈ തുറമുഖത്തെ ബാലരാമ്പപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ തുരങ്കപാതയുണ്ട് ആ റെയിൽവേ തുരങ്കപാതയ്ക്കുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം വരുന്ന റെയിൽവേ തുരങ്കപാതയിൽ ഒൻപത് കിലോമീറ്ററും ഭൂമിയുടെ അടിയിലൂടെ പോകുന്ന തുരങ്കപാതയാണ് അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് മറ്റൊരു കാര്യം ഈ തുറമുഖത്തെയും ദേശീയപാത അറുപത്തിയാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിന്റെ പ്രവർത്തനങ്ങളാണ് അത് അതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്നുള്ളതാണ് ഏറ്റവും ും പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട അധികൃതരും മന്ത്രിയും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറ്റൊന്ന് ഈ റിംഗ് റോഡ് പദ്ധതിയാണ് നാവായ്ക്കുളം മുതൽ വിഴിഞ്ഞം തുറമുഖം വരെയുള്ള റിംഗ് റോഡ് പദ്ധതി അത് കണ്ടെയ്നറുകളുടെ ഈ തിരക്കുകൾ ഒക്കെ മാറ്റി കണ്ടെയ്നർ ട്രക്കുകൾ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ ഈ തിരുവനന്തപുരം കടന്നു പോകാനായി ഒരുക്കുന്ന ഈ ഔട്ടർ റിംഗ് റോഡ് ആ റിംഗ് റോഡിന്റെയും ഒരുക്കങ്ങൾ അത് രണ്ട് വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വിഴിഞ്ഞം തുറമുഖത്ത് സജ്ജമാണ് ക്രിസ്റ്റീന അഖിൽ ഷാൻസറാണ് വിഴിഞ്ഞത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇനി ആഴിമലയിൽ നിന്ന് ഷഫീദ് റാവത്തിൽ കൂടി ചേരുകയാണ് ഷഫീദ് ഇന്ന് ഈ കസ്റ്റംസ് ക്ലിയറൻസിനുള്ള ഡോക്യുമെന്റേഷൻ ഇനി നടക്കാൻ പോകുന്നത് കസ്റ്റംസ് ക്ലിയറൻസ് ഡോക്യുമെന്റേഷൻ അതുപോലെ തന്നെ ഈ ക്രെയിനുകൾ അടക്കമുള്ള യന്ത്രങ്ങളുടെ പരിശോധന ഇവയൊക്കെയാണല്ലോ എത്രത്തോളം സജ്ജമാണ് ഏത് തരത്തിലാണ് അവിടെ ഒരുക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ച അഭിമാനകരമായ നിമിഷം അതല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷം കേരളത്തിന്റെ വികസന കുതിപ്പ് ഇന്ത്യയുടെ കപ്പൽ ഭൂപടത്തിൽ ലോകത്തിന്റെ കപ്പൽ ഭൂപടത്തിൽ ഇന്ത്യയെ മാർക്ക് ചെയ്യാൻ പോകുന്ന തരത്തിലേക്കുള്ള മാറ്റം അതാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ട് സാധ്യമാകുന്നത് അതായത് ഇക്കാണുന്ന കടൽ കടൽ സ്പേസിലൂടെ അല്ലെങ്കിൽ കപ്പൽ ചാലിലൂടെ അല്പസമയത്തിനുള്ളിൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തീർ തീരത്തെ കടുക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആ ബരുത്തുകൾ ഈ ബാറുകളടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതാണ് ഈ കപ്പൽ എന്ന് പറയുന്നത് ഈ കപ്പൽ ചാലിൽ കൂടിയാണ് ഏഴേ മുക്കാലോടുകൂടി സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കുന്നത് എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വിഴിഞ്ഞം തുറമുഖ അഖിൽഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സ്വാഭാവിക ആഴം അത്യപൂർവ പ്രത്യേകതകൾ ഇതടക്കമാണ് ലോകത്തെ അല്ലെങ്കിൽ ലോകത്തെ കപ്പൽ വ്യാപാരത്തെ തന്നെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തിൽ ആലോചന ആരംഭിച്ച് രണ്ടായിരത്തി ഒൻപതിൽ പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പാരിസ്ഥിതികാനുമതി തേടി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയാക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി അത് വലിയ വികസന മാതൃക കൂടി സംസ്ഥാനത്തെ സംബന്ധിച്ച് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത് മീറ്റർ സ്വാഭാവികമാഴമെന്നതാണ് രാജ്യത്തെ ആ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ നിന്ന് വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദർഷിപ്പുകൾ കടിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യം അതാണ് വിഴിഞ്ഞത്തെ സ്വാഭാവികമായിട്ടുള്ള സവിശേഷത സവിശേഷതയാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ക്രിസ്തീയ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും തുറമുഖത്ത് അത് ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ അവസാനഘട്ട വിലയിരുത്തലും ട്രെയിലറുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും പൂർത്തിയാക്കി തുറമുഖത്ത് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ക്രൈനുകൾ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധനാ വിധേയമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിൽ എട്ട് ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും ഏതാണ്ട് ഇരുപത്തിമൂന്നോളം യാഡ് ക്രെയിനുകളുമാണ് ഉള്ളത് ആ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചതിൻ്റെ ഒരു സജീവ പ്രത്യേകതയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞത് കാരണം മദർ ഷിപ്പുകൾ അടുക്കുന്ന മദർ പോർട്ട് അതിനുമപ്പുറത്തേക്ക് ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻഷിഷ്മൻ പോഷിപ്പ്മൻ പോർട്ട് എന്നുള്ള പ്രത്യേകതകൾ കൂടി വിഴിഞ്ഞത്തെ സംബന്ധിച്ചിട്ടുണ്ട് അതായത് മദർഷിപ്പുകളിൽ നിന്ന് നേരിട്ട് വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് നേരിട്ട് അവിടെ നിന്ന് കണ്ടെയ്നർ മൂവ്മെന്റ് നടക്കുന്നു ഫീഡർ ബോട്ടുകളിലേക്ക് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു നിലവിൽ കൊളംബോയും ദുബൈയും ഒക്കെ ആശ്രയിച്ചിരുന്ന ആ ചരക്ക് മാറ്റം ആ ചരക്ക് കൈമാറ്റം ഇനി മുതൽ കേരളത്തിന് സാധ്യമാകുന്നു അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് അത് സാധ്യമാകുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രെയിനുകളുടെ അടക്കം പരിശോധനകൾ അല്ലെങ്കിൽ അവസാനഘട്ട പരിശോധനകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തെ ഒരു തുറമുഖത്തും മദർസിപ്പുകൾ അടുക്കാനുള്ള സൗകര്യമില്ല നിലവിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൊളംബോ സിംഗപ്പൂർ ദുബായ് തുറമുഖങ്ങളിലൂടെയാണ് ചരക്ക് നീക്കം രാജ്യത്തെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് ഫീഡർ കപ്പലുകൾ പോയാണ് ചരക്കിറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇനിയെല്ലാം നേരിട്ട് എന്നുള്ളതാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻഷിപ്പൻ തുറമുഖമാണ് വിഴിഞ്ഞം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഇനി നമുക്ക് ഈ കടൽ സ്പേസ് ഒന്ന് പരിശോധിച്ചാൽ ക്രിസ്തീന നമുക്ക് ചെറിയ ബാറുകൾ അവിടെ കാണാൻ കഴിയും ഈ ബാറുകളാണ് കപ്പൽ ചാലുകൾ ഈ കപ്പൽ ചാലുകളിലൂടെയായിരിക്കും സാൻ ഫെർണാണ്ടോ ആദ്യം ആദ്യമെത്തുക അതിനുശേഷം അവിടെ നിന്ന് വാട്ടർ സല്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ഔദ്യോഗിക ബഹുമതി എന്നോണം നൽകും ശേഷമായിരിക്കും ടഗ് ബോട്ടുകളെത്തി വിഴിഞ്ഞം തുറമുഖത്തേക്ക് സാൻ ഫെർണാണ്ടോയെ ആനയിക്കുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സാൻ ഫെർണാണ്ടോയ്ക്കും പ്രത്യേകതകൾ നിരവധി ഡേവുഷിപ്പ് ബിൽഡിംഗ് കമ്പനി രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സാൻ ഫെർണാണ്ടോയുടെ നീളം മീറ്റർ ആണ് വീതി നാൽപ്പത്തി എട്ട് മീറ്റർ അപ്പോൾ ഒരു കൂറ്റൻ കപ്പൽ അതാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമടുക്കുന്നത് തൊള്ള ഒൻപതിനായിരം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട് സാൻ ഫെർണാണ്ടോയ്ക്ക് എന്നാൽ രണ്ടായിരം കണ്ടെയ്നറുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞത്ത് ആദ്യഘട്ടത്തിൽ എത്തുക അതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കും വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എന്നുള്ളതും കണക്കായി പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് സാൻ ഫെർണാണ്ടോ ഹോങ്കോങ് വിട്ടത് ചൈനയിലെ ഷാങ്ഹായ് സിയാമൻ തുറമുഖങ്ങൾ കടന്ന് ജൂലൈ ഒന്നിന് ഷിയാമനിൽ നിന്നും ചരക്കുകളും കയറ്റിയാണ് സാൻ ഫെർണാണ്ടോയുടെ വരവ് തുറമുഖത്തിന്റെ എണ്ണൂറ് മീറ്റർ ബരത്തിന്റെ മധ്യഭാഗത്ത് നങ്കൂരമിടുന്ന സാൻ ഫെർണാണ്ടോ ചരക്കുകൾ ഇറക്കിയതിനു ശേഷം ഈ നാളെ കൊണ്ട് തന്നെ തിരികെ മടങ്ങുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു പിന്നാലെ രണ്ട് ഫീഡർ ബോട്ടുകൾ എത്തും ആ ോട്ടുകളിലായിരിക്കും ഈ ചരക്ക് നീക്കം അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ചരക്ക് നീക്കം സാധ്യമാവുക അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്ത പൂർത്തിയാക്കിയിട്ടുണ്ട് നാളെയാണ് ഔദ്യോഗിക ചടങ്ങുകൾ ട്രയലറിനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുക നമുക്കറിയാം സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് നിരവധി ആളുകൾ ഉണ്ടാകും കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച ആളുകൾ ഉണ്ടാകും വിവാദങ്ങൾ പലത് നടന്നു വിഴിഞ്ഞത്ത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രതിസന്ധികൾ പലതുണ്ടായി ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യ മദർശിപ്പ അല്പസമയത്തിനുള്ളിൽ എത്തുന്നത് നമ്മൾ ഈ കാണുന്ന കടൽച്ചാലിലൂടെയായിരിക്കും അല്ലെങ്കിൽ കപ്പൽ ചാലിലൂടെയായിരിക്കും ഈ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെ കടക്കുന്നത് ആ കാഴ്ചകൾ നമുക്ക് ആദ്യം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തിലായിരുന്നു ആദ്യ ആലോചനകൾ അതിനു മുൻപ് ചരിത്രപരമായ നിരവധി സവിശേഷകൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിട്ടുണ്ട് ആയി രാജവംശത്തിൻ്റെ കാലത്തെ തുറമുഖം ആ തുറമുഖം പിന്നെ ചേരച്ചോള പാണ്ഡ്യ രാജവംശ രാജവംശങ്ങളുടെ കയ്യിലേക്ക് പോകുന്ന ഒടുവിൽ ആ വിഴിഞ്ഞം തുറമുഖം അത് തകർക്കപ്പെടുന്നു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജഭരണം ഉണ്ടാകുന്ന കാലത്ത് വിഴിഞ്ഞത്തേക്ക് വീണ്ടും ഒരു തുറമുഖം എന്നുള്ള ആലോചന വരുന്നത് പിന്നീ പിന്നാലെയും ജനാധിപത്യ ഭരണകാലം വന്നപ്പോൾ വീണ്ടും അതിനകത്തൊരു തിരിച്ചടി നേരിട്ടു അതിനുശേഷം ഏതാണ്ട് രണ്ടായിരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഉയർന്നത് അത് കേരളത്തെ സംബന്ധിച്ച് മറ്റ് പോർട്ട് അല്ലെങ്കിൽ കൊച്ചി പോ തുറമുഖം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ മറ്റു പോർട്ടുകൾ ആ പോർട്ടുകളിൽ നിന്ന് വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കിയത് ആഴക്കൂടുതലായിരുന്നു ആഴക്കൂടൽ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ആ രീതിയിലേക്കുള്ളൊരു പഠനം രണ്ടായിരത്തിൽ ആലോചിച്ചത് പക്ഷേ ആ പഠനം പല വിധത്തിൽ നീണ്ടുപോയി രണ്ടായിരത്തി ഒൻപതിൽ അതുമായി ബന്ധപ്പെട്ട പഠനം തിരക്കിട്ട പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈ ഈ ഈ സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ വീണ്ടും ഒരു പദ്ധതി കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു പക്ഷേ അവിടെയും തിരിച്ചടി നേരിട്ടു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ പാരിസ്ഥിതികാഘാത പഠനം അത് പാരിസ്ഥിതികാഘാത അനുമതി ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചു അങ്ങനെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ട് പ്രതിസന്ധികൾ ഓരോന്നോരോ നദിജീവിച്ചാണ് വിഴിഞ്ഞം തുറമുഖം സാധ്യമാകുന്നതെന്നുള്ളതും നമുക്ക് ആ ചിത്രത്തിൽ കാണണം അതല്ലെങ്കിൽ സാൻ ഫെർണാണ്ടോ എന്നൊരു കപ്പലെടുക്കുമ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ അദാനി ഗ്രൂപ്പും തുറമുഖത്തിനായി കരാറിൽ ഒപ്പുവെക്കുന്നത് ശേഷം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രയധികം നീണ്ടതിൽ പല വിധത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലെ ഒക്കെ ചുഴലിക്കാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി പിന്നോട്ടടിച്ചു അന്ന് ഈ ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്ന ചില കാര്യങ്ങൾ പുലിമുട്ടടക്കം അടർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം കല്ലിൻ്റെയും അസംസ്കൃത വസ്തുക്കളുടെയും ഒക്കെ ക്ഷാമം അതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞത്ത് നേരിട്ടു പിന്നാലെയാണ് രാജ്യത്തെ ആകെ പിടിച്ചുകുലിക്കുക ലോകത്തെയകെ പിടിച്ചു കുലിക്കുക കോവിഡ് വരുന്നത് കോവിഡ് വന്ന ഏതാണ്ട് മൂന്ന് വർഷത്തോളം കാലം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെ ഈ കോവിഡിനും പിന്നാലെ ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി അത് വിഴിഞ്ഞം സമരമായിരുന്നു ആ വിഴിഞ്ഞം സമരം ഈ ലത്തീൻ അതിരൂപതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ത്തിൽ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു അവരുടെ ആവശ്യം ആ സമയത്ത് ഈ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ ആകെ കടൽക്ഷോഭം ആഞ്ഞടിച്ചു അങ്ങനെ തീരദേശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം കാരണമാണെന്നും അവരുടെ ഉപജീവനം നഷ്ടപ്പെട്ടു ജീവിക്കാൻ അവസ്ഥയില്ല എന്നറക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിഴിഞ്ഞം പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞം സമരം ആരംഭിച്ചത് ആ സമരം ആദ്യം സെക്രട്ടേറിയറ്റിന് മുൻപിലും പിന്നാലെ ഈ തുറമുഖ നിർമ്മാണ പ്രദേശത്തും അവിടെയും വന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണുകയും ചെയ്യാം adayda ആ നീണ്ട ഒരു യാടടക്കമുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണുകയും ചെയ്യാം അങ്ങനെ വിഴിഞ്ഞം സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സമരം അങ്ങനെ തുറമുഖ നിർമ്മാണ മേഖലയിലേക്ക് എത്തി ആ തുറമുഖ നിർമ്മാണ മേഖലയിൽ നിർമ്മാണത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ സമരം പോയപ്പോഴാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്കൊക്കെ ഒരുങ്ങുന്നത് അങ്ങനെ നമ്മൾ കൈവിട്ട് അതായത് ഈ സമരം ഒരു ഘട്ടത്തിൽ കൈവിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നതും വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ചരിത്രമായി നിലനിൽക്കും അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ വീണ്ടും മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയ്ക്കൊടുവിൽ സമരം പിൻവലിക്കുകയും െ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് വീണ്ടും തടസ്സം ചുണ്ണാമ്പുകല്ലും അതേപോലെ തന്നെ കരിങ്കല്ലിൻ്റെയും ക്ഷാമമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നടക്കം കരിങ്കല്ലിൽ എത്തിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം വീണ്ടും ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിനൊക്കെ ഒടുവിൽ അത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെ കടുക്കുന്നത് ക്രിസ്തീന ശരി ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴം രാജ്യാന്തര കപ്പൽ ചാലുകളുമായുള്ള അടുപ്പം അതേപോലെ തന്നെ ഇരുപതിനായിരം കണ്ടെയ്നറുകൾ വരെ വഹിക്കാവുന്ന മദർഷിപ്പുകൾക്ക് ഇറങ്ങാവുന്ന സൗകര്യം രാജ്യത്ത് മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാനില്ലാത്ത ഈ ശക്തികളാണ് വിഴിഞ്ഞം തുറമുഖത്തെ ലോക വ്യാപാര ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തലാകാൻ പോകുന്നത് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ എത്തുമ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് എന്ന ആദ്യഘട്ടം ആരംഭിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തെ കയറ്റിറക്കുമതിയുടെ ഏറിയ പങ്കും വഹിക്കാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് ആദ്യഘട്ടത്തിൽ അയ്യായിരം പേർക്ക് പ്രത്യക്ഷമായും നിരവധി പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാ അൻസാറും അഴിമലയിൽ നിന്ന് ഷഫീദ് റാവുത്തറും